മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കരുതൽ 2015. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ 4-ാം വട്ട ജനസമ്പർക്ക പരിപാടി ഇതിനോടകം 5 ജില്ലകളിൽ പൂർത്തിയായി കഴിഞ്ഞു. ജനങ്ങളും ഗവൺമെൻറ്റുമായുള്ള അകൽച്ച കുറയ്ക്കുക, ജനസേവന സംരംഭങ്ങൾ തടസ്സങ്ങളില്ലാതെ സർക്കാരിൻ്റെ ചുവപ്പ് നാടയിൽ കുരുങ്ങി തടസ്സങ്ങളുണ്ടാകാതെ ജനങ്ങളിലെത്തിക്കാനാണ് ഈ പരിപാടിയിലൂടെ ആത്മാർത്ഥമായി ഞങ്ങൾ ശ്രമിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം പിന്തുണ ആവശ്യമുള്ള ഒരു നല്ല സംരംഭമാണിത്. ഈ ഗവൺമെൻറ് മുദ്രാവാക്യം വികസനവും കരുതലും എന്നതാണ്. വികസനരംഗത്ത് ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനങ്ങൾ എല്ലാം പൂർത്തിയാക്കി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കരുതൽ എന്ന സംരംഭം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ജനകീയ ഗവൺമെൻറ്റും സ്വീകരിക്കാത്ത ഒരു കാര്യമാണ്. കാരണം നിരാശ്രയരായ, നിരാലംബരായ, രോഗശയിൽ കിടക്കുന്ന ആളുകളെ സഹായിക്കാൻ, അവർക്ക് ഒരു പ്രയാസമുണ്ടായാൽ, ബുദ്ധിമുട്ടുണ്ടായാൽ അവരെ സഹായിക്കാൻ ഒരു ഗവൺമെൻറ്റുണ്ട് എന്ന ബോധ്യം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്. കാരുണ്യ പദ്ധതിയിലൂടെ ഏതാണ്ട് 800 കോടിയോളം രൂപയുടെ സഹായം ഇതിനോട് കൊടുത്തു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി, ഈ സഹായം പോകുന്നതെല്ലാം സാധാരണക്കാർക്കാണ്. മാസങ്ങളായി, ആഴ്ചകളായി കിടക്കയിൽ കിടക്കുന്ന രോഗികൾ, അതുപോലെ മാരകമായ രോഗം ബാധിച്ച ആളുകൾ, അതുപോലെ മറ്റു തരത്തിലുള്ള പ്രയാസങ്ങളുള്ളവർ, അവരെയെല്ലാം സഹായിക്കുക എന്നത് തീർച്ചയായും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു നല്ല സംരംഭമാണ്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, പരിഗണനയില്ലാതെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഈ പരിപാടി വിജയിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്, കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ ആവശ്യമാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്.